സ്വന്തം മുതലാളിയെ ലോറി കയറ്റിക്കൊന്ന കൊലയാളി. വിജയ് മേനോൻ എന്ന സ്വന്തം മുതലാളിയെ കൊന്ന കുറ്റത്തിന് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് സെൻട്രൽ ജയിലിൽ കിടന്ന പ്രതിയ അനന്തകൃഷ്ണൻ. പത്ത് വർഷം കൂടി പരോള് കിട്ടിയതാ. കാലാവധി കഴിഞ്ഞിട്ടും തിരിച്ച് ജയിലിലേക്ക് വരാതെ മുങ്ങി നടക്കുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്നും ഇയാൾ ഇവിടെ വരുമെന്ന് ഇൻഫർമേഷൻ കിട്ടിയിരുന്നു. അതുകൊണ്ട് വന്നതാ ഞങ്ങള്. പരോളിന്റെ കാലാവധി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. മനഃപൂർവ്വം ഞാൻ വരാതിരുന്നതാ ഈ ചടങ്ങിലൊന്ന് പങ്കെടുക്കാൻ. പിള്ളേരെ ഇവിടെ കാണാനില്ലല്ലോ. ഓഡിറ്റോറിയം മുഴുവൻ ഞാൻ നോക്കി. നമുക്ക് എന്തെങ്കിലും ചതി പറ്റിയോ? എന്റെ അനിയത്തിമാരെ പറഞ്ഞു വിട്ടത് മാമിയാണല്ലേ. അതല്ലേ ഇത്തിരി മുമ്പേ ഞാൻ പച്ച മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞത്. അല്ലെങ്കിൽ അംബിക പറയട്ടെ. അമ്മേ, എന്താ ഇതൊക്കെ? എടാ, ഞാനൊന്നും ചെയ്തില്ല, എനിക്കൊന്നും അറിയില്ല. വെറുതെ എന്നെ കുറ്റക്കാരി ആക്കല്ലേ കലാവതി. മറ്റു കാര്യങ്ങളൊക്കെ ഇനി പിന്നീട് സംസാരിക്കാം. താലികെട്ട് നടന്നില്ലെങ്കിൽ മുഹൂർത്തം തെറ്റും. ചടങ്ങ് നടത്തിയിട്ടാകാം ബാക്കി സംസാരം. താലികെട്ട് നടക്കട്ടെ, കുട്ടികളെ നമുക്ക് അന്വേഷിക്കാം. അകലേക്കൊന്നും പോയിട്ടുണ്ടാവൂല. അതെ മക്കളെ, ഇതേ മുഹൂർത്ത സമയമായില്ലേ, താലി കെട്ട്. നേരെ നടക്കട്ടെ. എനിക്ക് പ്രാണന, ആ പ്രാണനില്ലെങ്കിൽ എനിക്ക് പിന്നൊരു ജീവിതമില്ല. ഒരു ശവത്തിന് തുല്യ അവരില്ലെങ്കിൽ ഞാൻ. എന്റെ മക്കൾ അവര്, അങ്ങനെയാ ഞാൻ അവരെ വളർത്തിയത്. അവര് കൂടാത്ത, അവര് വേണ്ടാത്ത ഒരു കല്യാണവും വേണ്ട എനിക്ക്. അവരെവിടെ? ആരും ഒന്നും പറയുന്നില്ലല്ലോ.